പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ലോക്ക് ടവർ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരുത്തരമേ ഉള്ളൂ, ലണ്ടനിലെ ബിഗ് ബെൽ. തെംസ് നദീതീരത്ത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ വടക്കു ഭാഗത്തായാണ് ബിഗ് ബെൽ സ്ഥിതി ചെയ്യുന്നത്. സെൻറ്റ് സ്റ്റീഫൻസ് ടവർ എന്നാണ് ഇത് ഔദ്യോഗികമായി അറിയപ്പെട്ടിരുന്നത്. 2012 എലിസബത്ത് രാജ്ഞി അധികാരത്തിൽ എത്തിയതിൻ്റെ 60th വാർഷികം പ്രമാണിച്ച് ഈ ടവറിൻ്റെ പേര് എലിസബത്ത് ടവർ എന്നാക്കി മാറ്റിയിരുന്നു. എങ്കിലും ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ഇത് ബിഗ് ബെൽ, ബിഗ് ബെൻ, ക്ലോക്ക് ടവർ എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. 1843 മുതൽ 1858 കാലഘട്ടത്തിലാണ് ഈ ടവർ നിർമ്മിച്ചിരിക്കുന്നത്. 16 നിലകളിൽ ഗോഥിക് ശൈലിയിലാണ് ടവർ നിർമ്മിച്ചിരിക്കുന്നത്. 316 അടിയിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 200 അടി ഉയരത്തിലാണ് ക്ലോക്കിൻ്റെ സ്ഥാനം. 4 ദിക്കിലും 4 മുഖങ്ങൾ ആയിട്ടാണ് ഈ ക്ലോക്ക് നിലനിൽക്കുന്നത്. സമയം സൂചിപ്പിക്കാനായി 3 മണികളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 16 ടൺ ഭാരമുള്ളതാണ് വലിയ മണി. വാർണർ ആൻഡ് സൺസ് ആണ് ഇത് നിർമ്മിച്ച് നൽകിയിരുന്നത്. 9 അടിയാണ് ക്ലോക്കിൻ്റെ വ്യാസം. 1859 മെയ് 31 ഔപചാരികമായി ക്ലോക്ക് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ നാഴികമണികളിലൊന്നാണ് ബിഗ് ബെൽ. 2009 മെയ് 31 ക്ലോക്ക് ടവർ 150th വാർഷികം ആഘോഷിക്കുകയുണ്ടായി. ലണ്ടനിലെ ആദ്യ കമ്മീഷണർ ഫോക്ക് വർക്സ് ആയിരുന്ന സർ ബെഞ്ചമിൻ ഹാളാണ് ആദ്യമായി ഈ ടവറിലെ നാഴികമണിയെ ബിഗ് ബെൻ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തിടെ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടവറിന് മുകളിലേക്ക് സന്ദർശകർക്ക് കയറിപ്പോകുവാൻ സ്പൈറൽ സ്റ്റെയർകേസുകൾ നിർമ്മിച്ചിരുന്നു. 334 സ്റ്റെപ്പുകളും ഇതിലുണ്ട്. ഇപ്പോൾ ഒരു ലിഫ്റ്റും പ്രവർത്തിക്കുന്നു. യുനെസ്കോയുടെ ഹെറിറ്റേജ് പട്ടികയിലൊന്നാണ് ഇപ്പോൾ ബിഗ് ബെൻ. ലണ്ടൻ നഗരത്തിൻ്റെ ലാൻഡ്മാർക്ക് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം.